90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ബാല ഒറ്റിക്കൊടുക്കുമെന്ന് കരുതിയില്ല എന്ന് കുമ്പിടി. അനൂപം നമ്പ്യാരും കുമ്പിടിയെ ആശ്വസിപ്പിക്കുന്നു. അമ്മ തിരിച്ചിട്ടണെങ്കിൽ അയാൾക്ക് ഞാൻ ഇവിടുത്തെ ശ്രീചക്രം എടുത്തു കൊടുക്കണം. ശ്രീചക്രം ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തുകൊള്ളാൻ തമ്പുരാട്ടി തമ്പുരാനെ അറിയിക്കുന്നു. ഇത് വാങ്ങു ബാലാമണി, ഇത് കൊടുത്താലല്ലേ നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടൂ. കൊടുത്തിട്ട് അമ്മയെ രക്ഷിക്കൂ. ബാലയത് അനൂപിനെ ഏൽപ്പിക്കുന്നു. കുമ്പിടി ശ്രീചക്രവുമായി ഭട്ടതിരിയുടെ അടുത്തെത്തുന്നു. തുടർന്ന് കാണുക. ബാലയ്ക്ക് സുഖമല്ലേ? എന്റെ കിഷൻ, ഒന്നും പറയണ്ട. ഈ 9 ദിവസം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആ കോവിലകല്ലേ, കിഴക്കങ്കൂർ കോവിലകം, അവിടെയായിരുന്നു കുറച്ചു ദിവസം. എന്നിട്ട് അവിടുന്ന് ശ്രീചക്രം എടുത്ത് അനൂപിനെ കൊടുത്തു അല്ലേ? എങ്ങനെ അറിഞ്ഞു? സത്യത്തിൽ എടുത്തതല്ല കിഷൻ, തമ്പുരാൻ ദയതോന്നി തന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടി. എല്ലാരും എന്നെ നിർബന്ധിച്ചു, അനൂപും കുമ്പിടിയും. എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കാൻ കിഷൻ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്തെന്നറിയാം. പാവം എന്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? അമ്മയെ രക്ഷിക്കാൻ കിട്ടുന്ന ഒരവസരം ഞാനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയാണോ? എന്നിട്ട് അമ്മയെ കിട്ടിയോ? കിട്ടും, തരാൻ അനൂപ് വാക്ക് തന്നിട്ടുണ്ട്. അനൂപ് തന്ന വാക്ക് അയാൾ എപ്പം മുതൽ ബാല വിശ്വസിക്കാൻ തുടങ്ങിയത്? വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ അമ്മയെ കുറിച്ച് ഓർത്തപ്പോ. എന്താ കിഷൻ, ചെയ്തത് മുഴുവൻ അബദ്ധമായോ? അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ബാലെ, നീ കൊച്ചുകുട്ടിയല്ലേ. അമ്മ എന്ന മോഹത്തിൽ തട്ടി നീ വീഴുമെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്നതുപോലെ അവർക്കും അറിയാം. അത് അവര് ഭംഗിയായിട്ട് ഉപയോഗിച്ചേ ഉള്ളൂ. ശ്രീചക്രം വേറെ ഒന്നിനും വേണ്ടിയല്ലേ കിഷൻ, ആ അനൂപിന്റെ വിക്കില്ലേ, അത് മാറാനാ. അതും നീ വിശ്വസിച്ചു, കഷ്ടം. അപ്പോ എന്നെ പറ്റിക്കായിരുന്നു അവര്? അനൂപ്, കുമ്പിടി, ഈ രണ്ടു പേരാണ് വെളിച്ചത്ത് വന്നത്, നിന്റെ മുൻപിൽ വന്നത്. മറയത്തൊരാളുണ്ട്, ഭട്ടതിരി. സത്യത്തിൽ ആ ശ്രീചക്രം ഭട്ടതിരിക്ക് വേണ്ടിയാണ്, അല്ലാതെ അനൂപിന്റെ വിക്ക് മാറ്റാൻ വേണ്ടിയല്ല. അപ്പോ എനിക്ക് എന്റെ അമ്മ തിരിച്ചു കിട്ടില്ലേ? ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാം അനൂപിന്റെ തനി സ്വരൂപം. ബാലെ, ആ ശ്രീചക്രം ഭട്ടതിരി വാങ്ങിയത് എന്നെ തളയ്ക്കാൻ വേണ്ടിയാ. എന്റെ ശക്തി, എന്റെ പ്രാർത്ഥന, അതിൽ നല്ലൊരു പങ്ക് ആ ശ്രീചക്രത്തിലുണ്ട്. അത് കിട്ടിയാൽ ഭട്ടതിരിക്ക് അറിയാം ഞാൻ വരുമെന്നും കീഴടങ്ങുമെന്നും. ഞാനാണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി മാത്രമാണ് നീ. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. ചെയ്തു പോയ കർമ്മം ചെയ്തു പോയത് തന്നെയാണ്. അത് തിരുത്താൻ നമുക്ക് കഴിയില്ല ബാല. നീ വിഷമിക്കേണ്ട, എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു, കാലത്തിന്റെ പ്രശ്നമാണ്, കാലപുരുഷന്റെ പ്രശ്നവും. അതെന്നെ ബാധിച്ചു, അത് നിന്നെയും ബാധിക്കും. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ട്യൂഷനെ തളയ്ക്കാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതികഠിനമായ ചില പരീക്ഷണങ്ങൾ വരാൻ പോവുകയാണ്, അതിന് മുന്നോടിയാണിത്. ശ്രീചക്രം കിഴക്കങ്കൂർ കോവിലകത്ത് നിന്നും ഭട്ടതിരിയുടെ മഠത്തിലെത്തിയത്. എല്ലാ പരീക്ഷണങ്ങളെയും നമുക്ക് ഒരുമിച്ച് നേരിടാൻ ബാലേ, അല്ലാതെ മറ്റു വഴികളില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്നൊരു നെഞ്ചു വേദന വന്നു, കുഴഞ്ഞു വീണു. വാ, കാണിച്ചു തരാം. തമ്പുരാട്ടി, ബാലാമണി വന്നിരിക്കുന്നു. ഏത് ബാലാമണി? ഞാനാ അമ്മേ. എനിക്ക് കാണണ്ട ആരെ.
ആരെ ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്. യുദ്ധം കഴിഞ്ഞ് തമ്പുരാൻ ഇപ്പം ഇങ്ങെത്തും. നിലവിളക്കും നിറ പറയും വെച്ച് സ്വീകരിക്കാൻ ഒരുങ്ങ ഞാൻ. അതിനിടയിലാ ബാലാമണി. അമ്മക്കെന്നെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാണ്ട് അടിച്ചു തളിക്കാരി ജാനുവിന്റെ മോളല്ലേ നീ? ഓർമ്മ പോയി. ആ ശ്രീചക്ര ഇവിടുന്ന് പോയതിൽ പിന്നെ കോവിലകത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും പോയി ബാലാമണി. തമ്പുരാൻ പോയി, തമ്പുരാട്ടിയും പോയി, എല്ലാം പോയി. ഞാൻ എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. വന്നപ്പോ മുതൽ ഒരേ കരച്ചില്, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതാ നായരോട് വരാൻ പറഞ്ഞത്. കരയുന്നു? എന്താണാവോ? എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ മോള് കരയുന്നത്? പറ മോളെ, ഞങ്ങളെ ഇട്ട് വിഷമിപ്പിക്കല്ലേ. ഞാനൊരു തെറ്റ് ചെയ്ത് പറഞ്ഞേ. ഞങ്ങളോട് അനുവാദം ചോദിക്കാണ്ട് കോലോത്തു പോയി, അത് പാടില്ലായിരുന്നു. എന്നാലും ഞങ്ങളത് ക്ഷമിച്ചല്ലോ. എന്തിനാ? എനിക്ക് ശ്രീചക്രം കിട്ടണം. അത് കിട്ടിയ തൊട്ടടുത്ത നിമിഷം അമ്മയെ ഞാൻ തിരിച്ച് നിന്റെ കയ്യിലേൽപ്പിക്കും. ശ്രീചക്രം എടുത്തു കൊടുത്താല് മോൾക്ക് എന്താ കിട്ടാൻ പോണത്? സ്വന്തം അമ്മയെ. ഭഗവാനെ, കൃഷ്ണ എനിക്ക് എന്റെ അമ്മ തിരിച്ചു വേണം, അതിനെന്നെ സഹായിക്കും. ഞാനിപ്പോ ഇവിടെ വന്നത് ഉറക്കം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഈ ശ്രീചക്രം എടുക്കാന് എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കണം. ശ്രീചക്രം കൊടുത്താലേ അവരമ്മയെ തരൂ.
ഇത് വാങ്ങു ബാലാമണി, ഇത് കൊടുത്താലല്ലേ നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടൂ. കൊടുത്തിട്ട് അമ്മയെ രക്ഷിക്കൂ. എന്നാ ഇത് വാങ്ങിക്കോളൂ. ബാലാമണി വന്നിരിക്കുന്നു. ഏത് ബാലാമണി? ഓ, അപ്പോ ആ ശ്രീചക്രത്തിന് വേണ്ടിയാ അവരിതൊക്കെ ചെയ്തത്? എന്റെ കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? തോന്നിയില്ല, എനിക്കപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. തോന്നിപ്പിക്കാത്തതാവും. അതിനും എന്തെങ്കിലും മന്ത്രങ്ങള് അവര് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നടക്കാനുള്ളത് നടന്നു. തമ്പുരാൻ മരിച്ചത് ശ്രീചക്രം പോയതുകൊണ്ടാ. അത് പോയതോടെ കോലത്തിൽ ഐശ്വര്യം പോയി. തമ്പുരാട്ടിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. നീ മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ, അവര് സോമനസാല തന്നതല്ലേ. അപ്പൊ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എന്നാലും അവരത്ര നിസ്സാരമായിട്ടാ കൈകാര്യം ചെയ്തേ. ശ്രീചക്രം പോലെ ശക്തിയുള്ള ഒരു സാധനം എടുത്തു കൊടുക്കുമ്പോ ഒരുപാട് ആലോചിക്കണമായിരുന്നു. പറഞ്ഞിട്ട് എന്താ നായരെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതോ വരച്ചേരമ്മേ, എന്നമ്മ രക്ഷപ്പെടട്ടെ എന്ന് അവരും ചിന്തിച്ചാടും. എന്നിട്ടത് നടന്നോ? അതുമില്ല. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം. എന്റെ കിഷന ശ്രീചക്രം ഇപ്പോ പട്ടതിരിപ്പാടിന്റെ അടുത്ത പട്ടതിരിപ്പാട്. അത് വെച്ച് കിഷനെ പൂട്ടു. അതെങ്ങനെ നടക്കും? കിഷനും ശ്രീചക്രവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. ശ്രീചക്രം പട്ടതിരിപ്പാടിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം കിഷന് ദോഷം. അത് പട്ടതിരിപ്പാടിന് അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിളെ കൊണ്ട് അത് കോലോത്തുനിന്ന് എടുപ്പിച്ചത്. അത് എനിക്കൊരു സമാധാനമല്ല. എന്നെ എന്തുമാത്രം സഹായിച്ച ആളാ കിഷൻ. എന്നിട്ട് ഞാൻ തിരിച്ചെയ്തതോ നന്ദിയോട്. കിഷൻ ഒരു കാരണവശാലും പട്ടതിരിയുടെ പിടിയിലാവരുത്. കിഷൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ മോളെ. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും കിഷനെ ആപത്ത് വരണത് എനിക്ക് സഹിക്കാനാവില്ല. കിഷനെ രക്ഷിക്കുക എന്ന് പറയുമ്പോ അതിനിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ആ ശ്രീചക്രം പട്ടതിരിപ്പാടിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കണം. അത് നടക്കുവോ നായരെ? കുഴപ്പക്കാരനല്ലേ ആ ഭട്ടതിരി, ദുർമന്ത്രവാദി. അയാൾ അത് തിരിച്ചു തരൂ. തിരിച്ചു കിട്ടിയല്ലേ പറ്റൂ. അല്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അത് വാങ്ങിയെടുക്കാൻ നോക്കാം. കിഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. മോള് വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. നായര് വരുന്നു. ഏത് നായര്? ബാലാമണിയുടെ അമ്മാവൻ. വരട്ടടോ. ആ ശ്രീചക്രം തിരിച്ചു ചോദിക്കാനാവും വരണത്? ചോദിക്കട്ടെ. മഹാകുഴപ്പക്കാരനായാള് ഗുരുവായൂർ വെച്ചാ എനിക്കറിയാം. ഇടഞ്ഞാൽ ഒരു കൊമ്പനെ പോലെയാ. കൊമ്പനാവുമ്പോ ഇടഞ്ഞ കൊമ്പൻ തന്നെ ആവണം. എന്നാലല്ലേ കുമ്പിടി ഹരമുള്ളൂ. നമസ്കാരം, ഞാൻ കേശവൻ നായർ. എന്ത് നായർ? കേശവൻ നായർ. കേശവൻ എന്ന് വെച്ചാൽ സാക്ഷാൽ കൃഷ്ണൻ. കേട്ടിട്ടില്ലേ അച്യുതം കേശവം രാമനാരായണമെന്ന്? ഈ മഠത്തിലാരും കേശവന്റെ പേരുച്ചരിക്കാറില്ല. ആ, അതിന്റെ കേടാ പട്ടതിരിപ്പാടിന്. ഇയാൾക്ക് എന്താ വേണ്ടത്? എന്റെ കുട്ടിക്കൊരു തെറ്റ് പറ്റി. അമ്മയെ കിട്ടുമെന്നായപ്പോ ആ മോഹത്തില് പാവം എന്റെ കുട്ടി വീണുപോയി. ആ അബദ്ധം തിരുത്തണമെന്നുണ്ട് അവൾക്ക്. അതുകൊണ്ട് ആ ശ്രീചക്രം തിരിച്ചു തരണം. എന്താ കുമ്പിടി ഇയാൾ പറയണത്? ശ്രീചക്രവും എന്താ അത്? അതെവിടെയാ ഉള്ളത്? ആർക്കറിയാം. എന്താ നായരെ, തലയുടെ പിരിയളവി പോയോ? സ്ഥലം ഇവിടെ ആയിപ്പോയി. അല്ലെങ്കിൽ നിന്റെ മുഖത്ത് തന്നതിനെ മറുപടി. നീ എന്നു മുതലാടാ കുമ്പിടി ആയത്? നിന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. കൈക്ക് പാകത്തിന് കിട്ടിയാലേ നിന്നെ ഞാൻ പഴയ ശശിയാക്കും, പാലാരിവട്ടം ശശി. ക്ഷോഭിക്കേണ്ട നായരെ, ഇയാളിപ്പോൾ എന്റെ ആശ്രിതനാ. എന്റെ മഠത്തിന്റെ പൂമുഖത്ത് വന്ന്
എന്റെ ഭൃത്യന്മാരെ വഴക്കു പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഞാൻ അനുവദിക്കില്ല. പിന്നെ താൻ ചോദിച്ച ശ്രീചക്രം അതിവിടെയുണ്ട്. തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല, അമ്മയെ തരാമെന്ന കഥയുണ്ടാക്കി ബാലാമണിയെ കൊണ്ട് കോലോത്തുന്നെടുപ്പിച്ചത്. എനിക്ക് ചെന്നെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ശൈശവ സഹജമായ നിഷ്കളങ്കതയുള്ള ആരെങ്കിലും അത് എടുത്തില്ലെങ്കിൽ അതിന്റെ ശക്തി അങ്ങ് കോലോത്തു തന്നെ നിൽക്കും. ഇതിപ്പോ തമ്പുരാൻ തന്നെ നേരിട്ട് തന്നു. അതോടെ ശ്രീചക്രവും അതിന്റെ ശക്തിയും ഈ മഠത്തിലേക്ക് പോന്നു. അതിന്റെ അനർത്ഥങ്ങൾ കോലത്തുണ്ടായി. തമ്പുരാൻ തീപ്പെട്ടു. തമ്പുരാട്ടിക്ക് വീണ്ടും നൊസ്സായി. അതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം അവരുടെ വിധി. അത് നമുക്കെങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റും. ആ ശ്രീചക്രം അത് ആ കോവിലകത്തിന്റെ പൂജാമുറിയിൽ എത്തണം. അത് നടക്കില്ല നായരെ. ശ്രീചക്രം ഈ മഠം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ കൊണ്ടുപോകും. എന്റെ കുട്ടിയുടെ നെഞ്ച് പൊട്ടിയ കരച്ചിൽ കെട്ടിട്ടാ ഞാൻ വരണേ. ഞാനത് കൊണ്ടുപോകും. ഇവിടെ നിന്നോ എന്റെ കയ്യിൽ നിന്നോ? ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും കൊണ്ടുപോകും. ഭട്ടതിരിക്ക് മന്ത്രങ്ങൾ ചൊല്ലാൻ മാത്രമല്ല, പ്രാണന പരലോകത്തെത്തിക്കാനും അറിയാം. എന്നെ വെല്ലുവിളിച്ചവരാരും ഇന്നീ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല. ഈ കുമ്പിടിയെ കാണും പോലെ എന്നെ കണ്ടാലുണ്ടല്ലോ. കൊന്നാലും ശ്രീചക്രം കൊണ്ട് ഞാൻ പോവും. ഉപനയനം കഴിഞ്ഞിട്ട് ഓത്തു മാത്രമല്ല, നല്ല അസല് കളറിയാശാന്മാരുടെ കീഴിൽ മെയ്പയറ്റ് പഠിച്ചിട്ടുണ്ട് ഈ ഭട്ടതിരി. എണീറ്റ് പൊയ്ക്കോ, അല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിച്ച് കളയും ഞാൻ. എടോ കുമ്പിടി, ഇതിനൊക്കെ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞേക്ക് നിന്റെ ഭട്ടതിരി പാടിനോട്. എന്നെ തല്ലാൻ പറ്റൂ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ തൊടാൻ ഒരു ഭട്ടതിരിക്കും പറ്റില്ല. അത് അറിയിച്ചേക്ക് അയാളോട്. എന്തായി മടത്തിൽ പോയിട്ട്? ശ്രീചക്രം കിട്ടിയോ? എടോ നായരെ, തൻ്റെയും തൻ്റെ ആ പെങ്കൊച്ചിൻ്റെയും സകല അഹങ്കാരങ്ങളും അവസാനിക്കാൻ പോവുക. ഇത്രയും കാലം എന്തിൻ്റെ പേരിലാണോ നിങ്ങളൊക്കെ നിഗളിച്ചിരുന്നത്, അതൊക്കെ അവസാനിക്കാൻ പോവുക. ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആരും. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഞങ്ങൾ ജീവിക്കും. എന്നാലും നിങ്ങൾ കാണിക്കുന്ന പോലെ കക്കാനും മോട്ടിക്കാനും ഒന്നും ഞങ്ങൾ നിൽക്കില്ല. അതേടോ നമ്പ്യാര് കക്കും. നിന്റെയൊക്കെ പേഴ്സിൽ നിന്നല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ വിളയാൻ നിൽക്കണ്ട. വിളഞ്ഞതല്ല, സത്യം പറഞ്ഞതാ. എന്റെ കുട്ടിയെ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു മോഹിപ്പിച്ച് ചതിച്ചു, അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എടോ നായരെ, തനിക്കിപ്പോ എത്ര വയസ്സായി? എന്തായാലും എന്നെക്കാളും കൂടുതലുണ്ടെന്ന് ഉറപ്പാ. ഇക്കണ്ട കാലം കൊണ്ട് താൻ എന്താ ഉണ്ടാക്കിയത്? കേറിക്കിടക്കാൻ ഒരു കിടപ്പാടമുണ്ടോ തനിക്ക്? ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ ശപിക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ. ശരിയാ ശരിയാ താൻ പറഞ്ഞത്. എനിക്ക് സ്വന്തം കിടപ്പാടമില്ല. ഇല്ലാതെ പോയതേ ഒരിക്കലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ടാ. കേശവൻ നായർ എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ, അവരുടെ സങ്കടങ്ങൾ തീർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ ഞാനിപ്പോ തന്നെക്കാളും വലിയ നിലയിലെത്തിയേനെ. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല നമ്പ്യാരെ. ഏത് ആൽത്തറയിലും ഈ നായർ കിടക്കും, കിടന്ന അപ്പൊ തന്നെ ഉറങ്ങുകയും ചെയ്യും. എന്തുകൊണ്ടാ? എനിക്ക് കുറ്റബോധമില്ല, മനസ്സിൽ കളങ്കമില്ല, ഒരാളെയും വഞ്ചിച്ചിട്ടല്ല ഞാൻ കഴിയുന്നത്. പക്ഷേ തൻ്റെ ഒന്നും കാര്യം അതല്ല, അത് ഓർക്ക്. എന്നിട്ട് മതി വാക്പോലെ. ദൈവം മരിച്ചു പോയിട്ടൊന്നുമില്ല നമ്പ്യാരെ, ആ ശക്തിയുണ്ട്. അതുകൊണ്ടാ നെഞ്ച് കൈവച്ച് എനിക്കത് പറയാൻ പറ്റുന്നത്. ഇതിനൊക്കെയുള്ള തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഒന്നും അവസാനിച്ചൊന്നും കരുതണ്ട, എല്ലാം തുടങ്ങുന്നേ ഉള്ളു.
ഈ ചിരി അഹങ്കാരത്തിന്റെ ചിരിയാണ്. ഇതിന് അധികം ആയുസില്ല. പണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ ആദ്യമായി കാണുമ്പോ നീ ഇതുപോലെ ചില വീരഗാഥകൾ പറഞ്ഞു. അന്ന് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, പൂട്ടൂന്ന്. അത് നടക്കാൻ പോകുന്ന ദിവസമായി നിന്നെ ഞാൻ ഈ മഠത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തളയ്ക്കാൻ പോകണ ദിവസം. ശ്രീചക്രം ചതിയിലൂടെ നീ സ്വന്തമാക്കി. അപ്പോഴേ ഞാൻ എന്റെ ജാതകം നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഈ കെട്ടകാലത്തിന് അധികം ദൈർഘ്യം ഉണ്ടാവില്ല ഭട്ടതിരി. ഞാൻ തിരിച്ചു വരും. വന്നോ, മിടുക്കുണ്ടെങ്കിൽ വരണമെന്ന് തന്നെയാ ഞാൻ പറയുന്നത്. നിന്നെ പൂട്ടുന്ന ഞാൻ നീ പൂട്ടു പൊളിക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കും. എന്നെ മറികടന്ന് നിനക്കത് സാധിക്കുമെങ്കിൽ ചെയ്തോ. ണ